ഹായ് ഫ്രണ്ട്സ്, സോണാ സജിത്ത് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ സോണാൾ സജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതേപോലത്തെ ഒരു നെക്ക്ബാൻഡാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നെക്ക്ബാൻഡ് അതേ പെർഫെക്ഷനാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു നെക്ക്ബാൻഡ് ബോഡി എന്ന് വെച്ചാൽ PVC പൈപ്പ് യൂസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ആർക്കുവാണെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ചിലവ് ചുരുങ്ങിയിട്ടാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് വാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 5 വോൾട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലത്തെ 3.7 വോൾട്ടിൻ്റെ ഒരു ചെറിയ ബാറ്ററിയാണ്. അപ്പോൾ ഇത് ചെറിയ അത്രയും സൈസ് വരുന്നല്ലോ, ഇതാ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും സൈസ് വരുന്നില്ലോ. അപ്പോൾ ഇതിന് 100 രൂപ വില വന്നത് ഈ ഒരു ബാറ്ററിക്ക്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് മൈക്രോ USB ഫീമെയിൽ പോർട്ടാണ്. അപ്പോൾ ഈ ഒരു USB ഫീമെയിൽ പോർട്ടിൻ്റെ ഔട്ടർ കേസും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. 1N4007 ഡയോഡ്, 100 ohms ഒരു റെസിസ്റ്റർ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇയർഫോണിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ ഇതൊരു പഴയ ഇയർഫോണിൻ്റെ ഒരു ബോർഡാണ് എടുത്തത്. പിന്നെ നമുക്ക് വേണ്ട ഇതേപോലത്തെ സ്പീക്കറാണ്. അപ്പോൾ 2 സ്പീക്കറാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു 4 കോമ്പോണൻസ്, അതായത് ഡയോഡ്, റെസിസ്റ്റർ, LED, മൈക്രോ USB ഫീമെയിൽ പോർട്ട്, ഇതെന്ന് വെച്ചാൽ ചാർജിങ് മൊഡ്യൂളിൻ്റെ സെക്ഷനിൽ പെടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു PVC പൈപ്പാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു 35 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു PVC പൈപ്പാണ്. ഇത് നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് PVC ആണ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ സാധിക്കും ഇതേപോലത്തെ PVC പൈപ്പ്. അപ്പോൾ ഈ ഒരു PVC പൈപ്പ് യൂസ് ചെയ്താൽ നമ്മൾ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഫുൾ ബോഡി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു PVC പൈപ്പിന് PVC ഷീറ്റ് ആക്കി എടുക്കാനുണ്ട്. ഇനി അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു PVC പൈപ്പ് നടുവേ മുറിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു കത്തി ചൂടാക്കിയിട്ട് മുറിക്കുന്നതായിരിക്കും പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു PVC പൈപ്പിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കാൻ. അപ്പോൾ ചൂടായി കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ഒരു PVC പൈപ്പ് ചുരുങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഈ ഒരു PVC പൈപ്പ് ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ചതിന് ശേഷം വേറൊരു ഫ്ലാറ്റ് ഒബ്ജക്റ്റ് എടുക്കുക, അതായത് ടൈൽസോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക ആ ഒരു PVC പൈപ്പിന്. ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ഫ്ലാറ്റാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറേ ഭാഗം ചൂടാക്കിയിട്ട് ഫ്ലാറ്റാക്കാൻ നിൽക്കാൻ പാടില്ല, കുറച്ച് കുറച്ച് ഭാഗമായിട്ട് ചൂടാക്കി പോകണം. അപ്പോൾ ആ ഒരു PVC മൊത്തമായിട്ട് ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടി ചൂടാക്കി നല്ല ലെവലിൽ ഫ്ലാറ്റ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ PVC ഷീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ 0.8 സെൻറ്റിമീറ്റർ വിഡ്ത് വരുന്ന ഒരു സ്ട്രിപ്പ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി നമുക്കിവിടെ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലത്തെ സാധാ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു ബോർഡ് വെച്ച് കൊടുക്കുക, അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്കെയിൽ ഇതേപോലെ ലെവലിൽ വെക്കണം, കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്ലേഡിനെ കൊണ്ട് 2-3 വട്ടം ഇതേപോലെ കുറച്ച് പ്രഷർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ 2-3 വട്ടം ആക്കി കൊടുക്കണം. പിന്നെ ഈ ബ്ലേഡ് സ്ലിപ്പാകാൻ പാടില്ല, സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലേക്കാണ് ആവുക, അപ്പോൾ സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ 3-4 വട്ടം ആക്കി. ഇനി നമുക്ക് താഴോട്ട് ആക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും കട്ടിംഗ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ മുറിച്ചതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ പിടിച്ചിട്ട് ഇതേപോലെ നമ്മളൊന്ന് താത്തി കൊടുക്കുക. ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് കാണിച്ചിടാം. അതായത് ഇതേപോലെ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇതേപോലെ താത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് പൊട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മളിങ്ങനെ മേലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ താഴേക്ക് ബെൻഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ മേലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് ഭാഗം ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. അതൊന്ന് സ്മൂത്ത് സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്ട്രിപ്പ് ചെറിയ രീതിയിൽ ചൂടാക്കാം. എന്നിട്ട് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക, ഒരു റൗണ്ട് ആയിട്ടുള്ള പാത്രം എടുത്തിട്ട് അതിന് ടച്ച് ചെയ്തിട്ട് ബെൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ 2-3 വട്ടം ചൂടാക്കിയിട്ട് ഇതേപോലെ ബെൻഡാക്കി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു സ്ട്രിപ്പ് ബെൻഡായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു PVC സ്ട്രിപ്പ് ഇപ്പം ബെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കണക്ഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് ബാൻഡിന് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്, അതായത് വയർ കണക്ഷൻ പോകുന്നുണ്ട്. ആ വയർ കണക്ഷൻ ഇതിലൂട്ടേ പോവുക. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് വെച്ചാൽ നേരിയ ഒരു വയറാണ്, ഏറ്റവും നേരിയ വയർ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇയർഫോണിൻ്റെ പഴയ ഇയർഫോണിൻ്റെ ഒരു വയറാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 4 വയർ, നമുക്ക് 4 വയറാണ് ഇതിലോട്ട് കണക്ഷൻ വിടാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇയർഫോണിൻ്റെ വയറിൽ 4 വയർ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു.
അതായത് ഈ ഒരു ഇൻസുലേഷൻ, ഈ ഒരു ബ്ലാക്ക് ഇൻസുലേഷൻ നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്ട്രിപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇയർഫോണിൻ്റെ ഉള്ളിലത്തെ വയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 വയറാണ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ ഇത് ഒട്ടിച്ച് എങ്ങനെയാണ് വെച്ചാൽ ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക ഇത്. ഓക്കെ, നമുക്ക് ഇതിനായിട്ട് ഒരു കവറിങ് വേണം. അപ്പോൾ നമ്മളെ വയറിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു കവറിങ് കൊടുക്കാം. അപ്പോൾ കവറിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ സ്ലീവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ലീവ് കണ്ടിട്ടുണ്ടോ, ഇതിന് മീറ്ററിന് 7 രൂപയാണ് വില വരുന്നത്. ഈ ഒരു സ്ലീവ് നമുക്ക് ഓരോ സൈസിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രിപ്പിന് ഫിറ്റാവുന്ന രീതിയിലുള്ള സ്ലീവാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു സ്ലീവ് ഇപ്പോൾ ഫുള്ളായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കണം സ്ലീവ്. ഓക്കെ, അപ്പോൾ ആ സ്ലീവിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം. ഇപ്പോൾ ചൂടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ചൂടാക്കുമ്പോൾ വെച്ചാൽ ഓവറായിട്ട് ചൂടാക്കാൻ പാടില്ല, എന്നിട്ട് ഇത് ബെൻഡായി, PVC ബെൻഡായി പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോട്ടിൻ്റെ നെക്ക് ബാൻഡ് യൂസ് ചെയ്തവരിക്കാൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ബോട്ടിൻ്റെ ഈ ഒരു ഭാഗം, നെക്ക് ബാൻഡിൻ്റെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഏകദേശം ഇതേപോലത്തെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പെർഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്ക് ബാൻഡിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പോണൻസിൻ്റെ കണക്ഷനും അതേപോലെ അതിൻ്റെ കേസിങ്ങും ആണ്. നമുക്ക് നേരെ അത് നോക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു കോമ്പോണൻസിന് വേണ്ടി ഒരു കേസിംഗ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ അതിൻ്റെ ഡിസൈൻ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു PVC ഷീറ്റിൽ, നേരത്തെ ബാക്കി വന്ന PVC ഷീറ്റിൽ ഇത് വെച്ചിട്ട് 4 പീസ് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ PVC ഷീറ്റിൽ നിന്ന് 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതേപോലത്തെ 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ 0.8 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിൽ ഈ ഒരു രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കേസിങ്ങിന് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ബെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് ഇത് കർവ് ചെയ്ത് ബെൻഡ് ആക്കി എടുക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ലൈറ്റർ എടുത്തിട്ട് ഈ ഒരു സൈഡിൽ അതേ ഒരു ഭാഗം മാത്രം ഒന്ന് ചെറിയ രീതിയിൽ ചൂടാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പം ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പീസിനെടുത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ബെൻഡാക്കി കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ ബെൻഡാക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡ് ഈ ഒരു 2 സൈഡിലായിട്ട് ഇങ്ങനെ താണിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ശരിയാക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെറിയ രീതിയിൽ, നേരത്തെ അത്രയും ചൂട് വേണ്ട, ചെറിയൊരു രീതിയിൽ ഈ ഒരു ഭാഗം മാത്രമായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഈ ഒരു മാർക്കറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഫുൾ ഷേപ്പ് മാറ്റാൻ പാടില്ല, കർവ് മാറ്റാൻ പാടില്ല. ഈ ഒരു ഭാഗത്ത്, അതായത് ഈ 2 എഡ്ജിൻ്റെ ഭാഗത്ത് മാത്രം ചൂടാക്കിയിട്ട് അമർത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ലെവലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇപ്പം കർവായിട്ടുണ്ട്, ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 2 സ്ട്രിപ്പ് ഇപ്പം ബെൻഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് തന്നെ ബെൻഡാക്കിന്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാനുണ്ട്, ഈ ഒരു ഷീറ്റിൽ ഒട്ടിച്ചെടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിൽ കുറച്ച് ഹോൾസും കട്ടലും ആക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നോക്കാം. അപ്പോൾ ഇതിൽ ഹോളാക്കിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്വിച്ചിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു കട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കട്ടാക്കി കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മൈക്രോ USB ഫീമെയിൽ പോർട്ടിന് വേണ്ടിയിട്ടുള്ള കട്ടാണ്. അതേപോലെ തന്നെ ഒരു ഹോളാക്കിയിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ LED ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു കട്ട് കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റിലേക്ക് ഈ സ്ട്രിപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലക്സ് ക്യൂക്കോ ഫെവി ക്യൂക്കോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കെന്നാൽ കോമ്പോണൻസിൻ്റെ കണക്ഷനും കാര്യങ്ങളും നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ കണക്ഷൻ നോക്കാം. ഇപ്പം ബ്ലൂടൂത്ത് മൊഡ്യൂളിന് 5 പിന്നുണ്ടാവുക. ഒന്ന് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ്, പിന്നെ +5 വോൾട്ട് പോസിറ്റീവ് ആണ്, പിന്നെ R out, A ground, L out, റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. റൈറ്റ് റൈറ്റ് തന്നെ കണക്ട് ചെയ്യുക, ലെഫ്റ്റ് ലെഫ്റ്റ്, പിന്നെ ഗ്രൗണ്ട്, ജീനിയർ ഗ്രൗണ്ട് ആണ്. അപ്പോൾ അവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. എന്നിട്ട് പിന്നെ ഈ ഒരു ഇയർഫോൺ ബോർഡിൽ നിന്ന് സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റിലേക്കായിട്ട് കണക്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ള കണക്ഷനൊക്കെ ഞാൻ ചെയ്തിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമുക്ക് അത് തന്നെ ഈ ഒരു സൈഡ് നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് വെച്ചാൽ ബാറ്ററിയും അതേപോലെ തന്നെ ചാർജിംഗ് മൊഡ്യൂളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജിംഗ് മൊഡ്യൂളിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററീൻ്റെ പോസിറ്റീവ് നമ്മൾ ഈ ഒരു ചാർജിങ്ങിൻ്റെ ചാർജിങ് ഫീമെയിൽ പോർട്ടിൻ്റെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. അതേപോലെ നെഗറ്റീവ്, ബാറ്ററീൻ്റെ നെഗറ്റീവ് നമ്മൾ ഡയോഡിൻ്റെ ഈ പോസിറ്റീവിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കണക്ട് ചെയ്തു. ഡയോഡിൻ്റെ പോസിറ്റീവിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു, ഈ ഒരു സൈഡ് നെഗറ്റീവ്. അപ്പോൾ ബാറ്ററീൻ്റെ ചാർജിങ് സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൽ 4 വയർ എടുത്തിരുന്നു. അതിൽ നിന്ന് റെഡും ബ്ലൂവും, അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററീൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പം റെഡ് പോസിറ്റീവ് ആയിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററീൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്തു. അതേപോലെ നെഗറ്റീവ് ബ്ലൂ നമ്മൾ ഈ ഒരു ബ്ലാക്കിലായിട്ട് കണക്ട് ചെയ്തു, ബാറ്ററീൻ്റെ ബ്ലാക്ക് അതായത് നെഗറ്റീവ് അവിടെയായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഗോൾഡും ഗ്രീനും നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള സ്പീക്കറായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അപ്പുറത്തെ ബോർഡിൽ നിന്ന് കണക്ട് ചെയ്തത്, അത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഈ ഒരു ഭാഗത്തെ കണക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ് ഞാൻ ഒട്ടിച്ചെടുത്തിന്, ഇതിൻ്റെ അതായത് ഈ ഒരു ബാറ്ററീൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ എന്ന് വെച്ചാൽ സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ, പിന്നെ നമ്മൾ ഇയർഫോണിൻ്റെ ബോർഡ്. അപ്പോൾ നേരത്തെ കാണിച്ച ഇയർഫോണിൻ്റെ ബോർഡല്ല ഇത്, അതിന് അത്ര ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ബോർഡാണ് എടുത്തത്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രിപ്പിൽ നിന്ന് റെഡ് വയറും ഗോൾഡ് വയറും ഉണ്ട്, അതായത് നമ്മളെ ബാറ്ററി അല്ല റെഡ് വയറും ബ്ലൂ വയറും നമ്മളെ ബാറ്ററീൻ്റെ പോസിറ്റീവ് നെഗറ്റീവും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് റെഡ് വയർ നമ്മൾ ഈ ഒരു സ്വിച്ചിൻ്റെ ഇവിടെ കണക്ട് ചെയ്ത് എന്നിട്ട് ഈ ഒരു വയർ വെച്ചിട്ട് എക്സ്ട്രാ വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലേക്കായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു സ്വിച്ച് കണക്ഷനായി. പിന്നെ നെഗറ്റീവ് അതായത് ബ്ലൂ വയർ അത് നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ രണ്ട് വയറും കൂടിയുണ്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് നിർത്തത്. അതെന്ന് വെച്ചാൽ ഒന്ന് ഗ്രീനും പിന്നെ ഒരു ഗോൾഡും, അത് നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ റൈറ്റിലായിട്ട് രണ്ടും കണക്ഷൻ ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സ്പീക്കർ ഈ ഒരു ബോർഡിൻ്റെ ലെഫ്റ്റിലായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുമ്പേ ഒരു ഇൻസുലേഷൻ ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കണക്ഷൻസ് ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യണം. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഒരു PVC ഷീറ്റ് യൂസ് ചെയ്താണ് ക്ലോസ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിന് കവർ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുത്തത്. പിന്നെ നമുക്ക് സാൻഡ് പേപ്പർ ആയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു സൈഡ് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. 280 ഗ്രേഡിൻ്റെ സാൻഡ് പേപ്പർ യൂസ് ചെയ്താണ് സ്മൂത്ത് ചെയ്തെടുത്തത്. നമ്മളിപ്പോൾ സ്മൂത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ പെയിൻറ്റിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം മാറ്റ് ബ്ലാക്ക് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രേ പെയിൻറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല പെർഫെക്ഷൻ നമുക്ക് കിട്ടും സാധാ പെയിൻറ്റിനാട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ നെക്ക് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റ് എല്ലാം അടിച്ച് നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നെക്ക് ബാൻഡ് അതേ പെർഫെക്ഷൻ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിച്ചിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ പെയിൻറ്റ് ഒന്നെങ്കിൽ മാറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലോസ് യൂസ് ചെയ്യാം, അത് നിങ്ങളിഷ്ടമാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു സ്ട്രിപ്പ് മാറ്റ് ആയതുകൊണ്ടാണ് ഇതിന് മാറ്റ് പെയിൻറ്റ് തന്നെ അടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുത്തോണ്ടാണ് ഇത് ഒറ്റ പീസായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിന് നല്ല പെർഫെക്ഷനും കിട്ടിയത് അതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ചാർജിങ് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു റെഡ് ലൈറ്റ് കത്തുന്ന കാണാൻ സാധിക്കും. അപ്പം ചാർജിങ് ഓക്കെയാണ്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇനി നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മൊബൈൽ ഒന്ന് പെയർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്ലൂടൂത്ത് ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റൽ 3BT എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. 3.0 BT എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് പെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു രണ്ട് സ്പീക്കറും അതേപോലെ തന്നെ ഇയർഫോണിൻ്റെ ബോർഡും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്നെ ഇന്നത്തെ നെക്ക് ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.